നമസ്കാരം കുടുംബശ്രീയുടെ ജെൻഡ ക്യാമ്പയിനെതിരെ വിമർശനവുമായി സംസ്ഥാന നേതാവ് രംഗത്തെത്തി കുടുംബശ്രീ മതസ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന മൗലികാവകാശ ലംഘനം നടത്തുന്നുവെന്നാണ് നാസ ഫൈസി കൂടത്തായി ആരോപിക്കുന്നത് ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ എടുപ്പിക്കുന്ന പ്രതിജ്ഞയിൽ പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യ സ്വത്തവകാശം നൽകുമെന്ന വാചകം സംസ്ഥാന നേതാവിനെ ചോടിപ്പിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് വിമർശനം ഉയർത്തിയിരിക്കുന്നത് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ സിവിൽ നിയമങ്ങൾ മതപരമായ നിയമങ്ങളും വിശ്വാസങ്ങളും അടിസ്ഥാനപ്പെടുത്തി നൽകുന്ന അവകാശം ഭരണഘടനയുടെ മൌലികതയിൽ തന്നെ പെട്ടതാണ് ഖുറാനിൽ ആണിനും പെണ്ണിനും സ്വത്തവകാശത്തിൽ വ്യത്യസ്ത ഓഹരികളാണ് പറയുന്നത് ഈ വിശ്വാസത്തിൽ ജീവിക്കുന്നവരുടെ മൌലിക അവകാശം നിഷേധിക്കുന്നതാണ് കുടുംബശ്രീയുടെ തുല്യ സ്വത്തവകാശം ആവശ്യപ്പെട്ടുള്ള പ്രതിജ്ഞയെന്നും നാസ ഫൈസി പറയുന്നു മതത്തിൻ്റെയും ഭരണഘടനയുടെയും മൗലിക തത്വങ്ങളെ കുടുംബശ്രീ സർക്കുലർ നിഷേധിക്കുന്നത് പ്രതിഷേധത്തിന് ഇടവരുത്തുക തന്നെ ചെയ്യുമെന്നാണ് സമസ്തയുടെ യുവജന വിഭാഗമായ എസ് വൈഎസിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ നാസഫൈസി ഫൈസി കൂടത്തായി പറയുന്നു നാസഫ് ിനെയാണ് തുടങ്ങുന്നത് ഭരണഘടനയുടെ മൗലികാവകാശം നിഷേധിക്കുന്നു കുടുംബശ്രീ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ സിവിൽ നിയമങ്ങളും മതപരമായ നിയമങ്ങളും വിശ്വാസങ്ങളും അടിസ്ഥാനപ്പെടുത്തി നൽകുന്ന അവകാശം ഭരണഘടനയുടെ മൗലികതയിൽപ്പെട്ടതാണ് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നടത്തുന്ന ജെൻഡ ക്യാമ്പയിന്റെ ഭാഗമായി കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ ഡിസംബർ ഇരുപത്തി വരെ കുടുംബശ്രീയിലൂടെ വിവിധ പദ്ധതികൾ നടത്തുമ്പോൾ ശ്രേഷ്ഠകരമായ പലതിനോടും ചേർത്ത് മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന മൗലിക അവകാശ ലംഘനമുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഗ്രാമപഞ്ചായത്തുകൾക്കും കുടുംബശ്രീക്കും ജില്ലാ മിഷൻ കോർഡിനേറ്റർ നൽകുന്ന സർക്കുലറിലാണ് ഈ മൗലിക അവകാശ ലംഘനം നാലാമതാഴ്ച എല്ലാ കുടുംബശ്രീയിലും ജെൻഡർ റിസോഴ്സ് മീറ്റിലൂടെ പ്രതിജ്ഞ ചെയ്യാനുള്ള നിർദ്ദേശമുണ്ട് പ്രതിജ്ഞയുടെ അവസാന ഭാഗത്തിൽ നമ്മൾ പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യ സ്വത്തവകാശം നൽകും എന്ന് സ്ത്രീകളെ കൊണ്ട് ചൊല്ലിക്കുന്നു ഖുറാനിൽ പറയുന്നത് ആണിന് രണ്ട് പെണ്ണിൻ്റെതിന് തുല്യമായ ഓഹരിയാണ് ഉള്ളത് എന്നാണ് സ്ത്രീക്ക് അല്പം പോലും സ്വത്തവകാശം ഇല്ല എന്ന് പൗരാണികമായി കരുതി വന്ന ലോകത്തോടാണ് പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും സ്വത്തിൽ സ്ത്രീക്ക് അനന്തര സ്വത്തവകാശം ഇസ്ലാം പ്രഖ്യാപിച്ചത് എന്നാൽ പിതാവിന്റെ സ്വത്തിൽ അവർക്ക് പുരുഷന്റെ പകുതിയാക്കിയത് വിവേചനമല്ല സ്ത്രീയുടെ എല്ലാ ജീവിത ചെലവും വഹിക്കേണ്ടത് പുരുഷനാണ് ഭർത്താവ് ദരിദ്രനും ഭാര്യ സമ്മന്നയുമാണ് എങ്കിൽ പോലും അവരുടെയും ഭർത്താവിന്റെയും മക്കളുടെയും ചെലവ് വഹിക്കേണ്ട ബാധ്യത ഭർത്താവിനുണ്ട് ഒരു ചില്ലിക്കാശും വഹിക്കാതെ അനന്തരമായി സ്വന്തം ബാക്കി ഇരിപ്പാക്കാൻ അവകാശം നൽകുന്നുണ്ട് ഇസ്ലാം സ്ത്രീക്ക് അവരെ അവഗണിക്കുകയല്ല ഇരട്ടിയായി പരിഗണിക്കുകയാണ് എന്നിരിക്കെ ചെലവ് പരിഗണിക്കാതെയാണ് വരവിലെ വിവേചനം ചിലർ ആരോപിച്ചു വന്നത് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി മതത്തിന്റെയും ഭരണഘടനയുടെയും മൌലിക തത്വങ്ങളെ കുടുംബശ്രീ സർക്കുലർ നിഷേധിക്കുന്നത് പ്രതിഷേധത്തിന് ഇടവരുത്തുക തന്നെ ചെയ്യും ഫുട്ബോളിലെ താരാരാധന ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന പ്രസ്താവന വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും വിവാദപരാമര്ശവുമായി നാസഫ്ഐസി കൂടത്തായി രംഗത്തെത്തുന്നത്